പ്രിയമുള്ള മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമുക്ക് വാർഷിക പരീക്ഷയൊക്കെ വരണം അല്ലേ. അപ്പോൾ വാർഷിക പരീക്ഷ ഒന്ന് എളുപ്പമാകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇൻഷാല്ലാ. ഇതിൽ 2022-23 വർഷത്തിൽ നടന്ന വാർഷിക കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് സാറിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് 5 പ്രവർത്തനങ്ങളാണ് ഉള്ളത്. 5 പ്രവർത്തനങ്ങൾ. ഒന്നാമത്തെ പ്രവർത്തനം എന്താ നോക്കിയാലോ? അലനും കൂട്ടുകാരും ക്ലാസ് ടീച്ചറുടെ കൂടെ തൃശ്ശൂരിലേക്ക് പഠന യാത്രയ്ക്ക് പുറപ്പെട്ടു. മൃഗശാലയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ കണ്ടു. ആര്? അലൻ. അലനെ ആകർഷിച്ച പൂക്കൾക്ക് നമുക്ക് നിറം നൽകാമെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇതെന്തിൻ്റെ ചിത്രമാണ്? മഹാദാ ഹദാ ഹുബ്ബീസ ഹുബ്ബീസ. അപ്പൊ ആദ്യം മക്കൾ കളർ കൊടുക്കണം അതിന്. ഇതുപോലെ എന്തെങ്കിലും ഒരു ചിത്രം തന്നെ അതിന് കളർ കൊടുക്കാൻ ചിലപ്പോൾ പ്രാവശ്യം ചോദിക്കും. ഓക്കെ, എന്നിട്ട് അതിന് താഴെ ഇവിടെ എഴുതണം. കണ്ട ഹാദിഹി ഡാഷ് ജമീല. അപ്പൊ എങ്ങനെ എഴുതണം? ഹാദിഹി ഇതുപോലെ എഴുതണം. ഇവിടെ കളർ കൊടുക്കണം ആദ്യം. ഹാദിഹി ഹുബ്ബീസ തുൻ ജമീല. ഹുബ്ബീസ പഠിച്ചിട്ടില്ലേ? ഉണ്ടല്ലേ. ഇതുപോലെ ഹാദിഹി ഹുബ്ബീസ ജമീല എന്ന് എഴുതണം. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനം. മൃഗശാലയിൽ പ്രവേശിച്ച അലനും കൂട്ടുകാർക്കും വലിയ സന്തോഷമായി. അവർ കണ്ട കൂട്ടുകാരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അലനും കൂട്ടുകാരും അവിടെ കുറെ വേറെ കുറെ കൂട്ടുകാരെ കണ്ടു. ആരാണ്? മഹദാ ഹദാ ത്വാഊസ് അല്ലേ. പക്ഷെ ത്വാവൂസ് ഇവിടെ ഉണ്ടോ? ഇല്ല. ആ ഇവിടെ ഒരു അക്ഷരം പോയിട്ടുണ്ട് അല്ലേ. ഏതക്ഷരമാണത്? ത്വ. അപ്പൊ അതെങ്ങനെ പൂരിപ്പിക്കണം? എങ്ങനെ പൂരിപ്പിക്കണം? എന്താ ഇതുപോലെ ത്വന്ന് എഴുതി പൂരിപ്പിക്കണം. രണ്ടാമത്തെ മഹദാ ഹദാ കിർദുൻ. കിർദിന്റെ എന്ത് പോയി? ഇവിടെ കാ ഇല്ല അല്ലേ. കാ കി ഇല്ല. അപ്പൊ കി ഇവിടെ എഴുതി കൊടുക്കണം ഇതുപോലെ. പിന്നെയോ? ആന അല്ലേ. ഹദാ ഫീലുൻ. ഫീലിന്റെ ഫീ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഫീ എഴുതി കൊടുക്കണം അല്ലേ. ഫീന എഴുതിയിരിക്കുന്നുണ്ടല്ലോ ഇവിടെ. ഫീലുൻ ഹദാ ഫീലുൻ. ഇതിന്റെ ഇടയിൽ ഒരു കാര്യം പറയാം മക്കൾക്ക്. ഇനി 1 മുതൽ, ഇപ്പൊ 1-ാം ക്ലാസ്സിലല്ലേ, 12-ാം ക്ലാസ് വരെ, അതായത് +2 വരെ അറബി പഠിക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷന്റെ പേരാണത്, എജുവെബ് അറബിക്. ഇവിടെ എഴുതി വെച്ചിട്ടില്ലേ. അപ്പൊ ഈ ആപ്ലിക്കേഷന്റെ ലിങ്ക് സാർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഉമ്മാനോട് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഉപ്പാനോട് പറഞ്ഞാൽ മതി കേട്ടോ. അത് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് 10-ാം ക്ലാസ് അല്ലെങ്കിൽ +2 വരെ അറിവ് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടും. അത് ഇൻസ്റ്റാൾ ചെയ്യല്ലോ അല്ലേ, ഇൻഷാല്ലാ. അതുപോലെ അറബിക് എജുവെബിന്റെ ഒരു എന്താണ് വാട്സപ്പ് ചാനൽ ഉണ്ട്, അതിൻ്റെ ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിൽ അതും നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പഠനകാര്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വാട്സപ്പിലൂടെയും കിട്ടും. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്ത ആൾ ആരാ? അടുത്ത ആൾ ഇവിടെ ബബഹ അല്ലേ. ബബഹ ഹാദാ ഡാഷ്. ഇവിടെ ബാ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുപോലെ ബാ ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഹാദാ ബബഹ ഉൻ. അടുത്ത ആളോ? ഇതാരാണ്? ഇത് സിബ് ആണ് അല്ലേ. സിബ്. ഇപ്പൊ സി എന്നുള്ള വാക്ക് ഇവിടെ പോയിരിക്കുകയാണ്. അതാണ് മക്കൾ എഴുതേണ്ടത്. ഹാദാ ദിബുൻ. ഇങ്ങനെ എഴുതണം. മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്ത പ്രവർത്തനം. കാഴ്ചകൾ കണ്ട് നടക്കുന്നതിനിടയിൽ അവർ തൊട്ടടുത്ത സ്കൂളിൽ പഠിക്കുന്ന ജവാദിനെ കണ്ടുമുട്ടി. ആരെ കണ്ടു? ജവാദിനെ. അങ്ങനെ അലനും ജവാദും തമ്മിൽ വിശേഷങ്ങൾ പങ്കുവെച്ചു. കണ്ട നമ്മൾ വിശേഷമൊക്കെ ചോദിക്കില്ലേ. അതെ. അപ്പൊ അവർ തമ്മിൽ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും എന്നാണ് നമ്മൾ എഴുതേണ്ടത്. നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങൾ സാധ്യത ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ രണ്ടു വാക്കുകളാണ് ഇവിടെ പോയിട്ടുള്ളത്. അപ്പോ അലൻ പറഞ്ഞു എന്ത്? സബാഹൽ ഖൈർ. സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ജവാദിന്റെ മറുപടി? സബാഹൽ ഖൈർ കേട്ട നമ്മൾ എന്ത് പറയണം? സബാഹൻ നൂർ എന്ന് പറയണം. അപ്പൊ സബാഹൻ നൂർ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. മനസ്സിലായോ? സബാഹൻ നൂർ എന്നത് ഇവിടെ എഴുതണം.
അപ്പൊ അലൻ കൈഫൽ ഹാൽ എന്ന് ചോദിച്ചു. ജവാദ് സൈൻ, അൽഹംദുലില്ല, കൊള്ളാം, സുഖമാണ്. അപ്പൊ അലൻ മത്താ ജേത്ത, നീ എപ്പോഴാണ് വന്നത്? ജവാദ് പറഞ്ഞ സബാഹൻ, ഞാൻ രാവിലെയാണ് ഇവിടെ വന്നത്. മാ സലാം, മാ സലാം, സലാം ഉണ്ട് കേട്ടോ, സലാം പറഞ്ഞ് സലാം പറഞ്ഞ് പിരിയുകയാണ്. അപ്പോ ഇരൽ ലിഖാ, വീണ്ടും കാണാം എന്നത് വരെ കേട്ടോ. അതെവിടെ കൊടുക്കണം? ഇവിടെ കൊടുക്കണം. ഇരൽ ലിഖാ, ഇരൽ ലിഖാ ഇവിടെ എഴുതണം. ഓക്കെ, ഇൻഷാല്ലാ. ഇനി ജവാദിനോട് യാത്ര പറഞ്ഞ് പോകാൻ ഒരുങ്ങിയപ്പോ ഒരു മയിൽ പീലി വിടരുത്തി പാട്ടുപാടി നൃത്തം ചെയ്യുന്നത് കണ്ടു. ജവാദും കൂട്ടുകാരും മയിലിന്റെ ചുവടിനൊപ്പം പാടി. അല്ലെ, എന്താണ് പാടിയത്? തന്നെയാണ് ഇവിടെ വരിക അല്ലെ. അനത്വാ ഊസുൻ, അനത്വാ ഊസുൻ. അപ്പൊ ത്വാസ് എന്നുള്ള വാക്ക് ഇവിടെ എഴുതണം. ഇതുപോലെ അത് ഫില്ല് ചെയ്യണം. ഇവിടെ കണ്ടില്ലേ, അന്ത ജമി ഇതുപോലെ എഴുതണം മക്കൾ. മനസ്സിലായോ? ഇൻഷാല്ലാ. ഇനി അഞ്ചാമത്തെ പ്രവർത്തനം, രസകരമായ പഠനയാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി. മടക്കയാത്രയിൽ അവർ കണ്ട ജീവികളെ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. എത്ര എണ്ണം കണ്ടു എന്നാണ്? ഇവിടെ കുറേ മാനുകളെ കണ്ടു. എത്ര മാനുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ഇവിടെ എഴുതിയിട്ടില്ലേ, ആഷറ എന്ന് എഴുതിയിരിക്കുന്നു. 10 നമ്മൾ അറബിയിൽ അഷറ എന്ന് പറയും. അതിന്റെ നമ്പറും ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ എന്താണിത്? 2 ബബഹാർ അല്ലേ. അപ്പൊ 2 എന്ന അറബി എത്രയാണ്? ഇസ്നാനി എന്നല്ലേ, ഇസ്നാനി രണ്ട് ഇവിടെ എഴുതിയിരിക്കണേ. ഇസ്നാനി, ഇസ്നാനിയുടെ നമ്പറും ഇവിടെ എഴുതിയിട്ടുണ്ട്. മനസ്സിലായോ? ഇനി ഇവിടെ അസദാണ്. അസദ് എത്ര അസദ് ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണം ഉണ്ട്. അപ്പോ 5 നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 5 അറബിയിൽ എന്ത് പറയും? ഹംസ. എന്താണ് ഹംസ? ഹംസത്തുൻ. ഇവിടെ അത് ഇങ്ങനെ എഴുതണം, ഹംസത്തുൻ. മനസ്സിലായോ? ഇനി ഇവിടെയോ, ഇതാരാണ്? ഇത് ഫീലാണ് അല്ലേ. എത്ര ഫീലുണ്ട് ഇവിടെ? സമാനിയ 8 ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ 8 നമ്പർ മാത്രം മക്കൾ ഇവിടെ എഴുതിയാൽ മതി. നമ്പർ എങ്ങനെ എഴുതും? ഇതാണ്ട് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഇതുപോലെ എഴുതണം. 8. മനസ്സിലായോ? 8. ഇനി ഇവിടെ ഇതാ, ഇത് കുരങ്ങന്മാര്. എത്ര കുരങ്ങന്മാരുണ്ട്? 4 കുരങ്ങന്മാരുണ്ട്. 4 നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. നമ്പർ ആ 4 നമ്മൾ ഇവിടെ എഴുതുന്ന അർബാൻ ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. ഇതിന്റെ താഴെ തന്നെ നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാനുണ്ട്. അർബ എവിടെയാണ് വരിക? ഓക്കെ, അർബ, അർബ എന്ന് എഴുതണം. അർബ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം ചോദിച്ചത്. ഏകദേശം ഇതുപോലൊക്കെ തന്നെയുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പൊ മക്കൾ നന്നായി പഠിച്ച് റെഡിയായിട്ട് വരണം. നേരത്തെ പറഞ്ഞ സാർ പറഞ്ഞല്ലോ ആപ്ലിക്കേഷൻ, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. ഇൻഷാല്ലാ. അപ്പോ പരീക്ഷ കഴിഞ്ഞിട്ട് സാറ് ആ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ ഈ ചാനലിലിടും. നിങ്ങൾ ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. കാര്യം നിങ്ങൾക്ക് ഇനി നിങ്ങളിപ്പോ 12 ക്ലാസ്സുകൾ ചിലപ്പോൾ അറബി പഠിക്കില്ലേ, അപ്പൊ അറബിക്ക് ആ ക്ലാസ്സിന്റെ എല്ലാ ക്ലാസ്സുകളും വീഡിയോകളും ഒക്കെ ഈ ചാനലിൽ വരും. അത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ, അത് നിങ്ങൾക്ക് കാണാലോ. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇൻഷാല്ലാ. അപ്പൊ നമുക്ക് വീണ്ടും പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.